കോഴിക്കോട് ഏലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസിൽ പിടിയിലായ പ്രതി ഷാറൂഖ് സേഫി കുറ്റം സമ്മതിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര എ ടി എസ് ആണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് പ്രതിയെ പിടികൂടിയത് രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്നും രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ പ്രതി വലയിലായതെന്നും മഹാരാഷ്ട്ര എ ടി എസ് വ്യക്തമാക്കി ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് പ്രതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് പിടിയിലാകുമ്പോൾ മോട്ടോർ കമ്പനിയുടെ ഫോൺ ആധാർ കാർഡ് പാൻ കാർഡ് കൊടാക് ബാങ്ക് എ ടി എം എന്നിവ കയ്യിലുണ്ടായിരുന്നുവെന്ന് മഹാരാഷ്ട്ര എ ടി എസ് വിശദീകരിച്ചു അതേസമയം പ്രതിയെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട് എത്രയും വേഗം കേരളത്തിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് കൂടുതൽ പേരിലേക്ക് കേസ് കേസന്വേഷണം നീളുകയാണ് ചിലരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായും വിവരമുണ്ട് കോഴിക്കോട് ഏലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസിൽ പിടിയിലായ പ്രതി ഷാറൂഖ് സേഫി കുറ്റം സമ്മതിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര എ ടി എസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം സേഫിയുടെ പിതാവ് സഹോദരന്മാർ തുടങ്ങിയവരെ ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ചും കേരള പോലീസിലെ പ്രത്യേക സംഘവുമാണ് ചോദ്യം ചെയ്യുന്നത് ഷഹറുഖിന്റെ വസതിക്ക് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് മകൻ ഷഹറുഖ് മാർച്ച് മുപ്പത്തൊന്നിനാണ് വീട്ടിൽ നിന്നും പോയതെന്നാണ് പിതാവ് ഫക്രുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് ബൈക്കിലാണ് ഇയാൾ പുറത്തേക്ക് പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഷഹറുഫ് ബൈക്കിൽ പോയപ്പോൾ ആരെങ്കിലും ഒപ്പം ഒപ്പമുണ്ടായിരുന്നോ പിന്നീട് ആരെങ്കിലും ഇയാളുടെ വീട്ടിലേക്ക് വന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും ഡൽഹി പോലീസ് പരിശോധിക്കുന്നുണ്ട് തീവപ്പ് നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ടീഷർട്ട് മകന്റേതെന്ന് ഫക്രുദ്ദീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടീഷർട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നതാണെന്ന് ഫക്രുദ്ദീൻ തിരിച്ചറിഞ്ഞു തന്റെ കുടുംബം നോയിഡയിൽ നിന്നും ഷഹീൻ ബാഗിൽ എത്തിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു മകൻ ഇതുവരെ കേരളത്തിൽ പോയിട്ടില്ല താനും മകനും ആശാരിപ്പണി ചെയ്യുന്നവരാണ് തന്റെ ഒപ്പമാണ് മകൻ ജോലി ചെയ്തിരുന്നത് മകനെ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിച്ചു അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാം പോലീസ് കാണിച്ച ഫോട്ടോ മകന്റെ തന്നെയാണ് മാർച്ച് മുപ്പത്തൊന്നിനാണ് മകനെ കാണാതായത് ഇക്കാര്യം വ്യക്തമാക്കി ഏപ്രിൽ രണ്ടിനാണ് പോലീസിൽ പരാതിപ്പെട്ടതെന്നും ഫക്രുദ്ദീൻ പറയുന്നു ഷാഹീൻ ബാഗിലെ വീടിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ഫക്രുദ്ദീനെ ചോദ്യം ചെയ്തത് ഷാറുഖിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തേടാനാണ് വിളിപ്പിച്ചത് ഷാറുഖ് സേഫിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ എ കാർഡ് പാൻ കാർഡ് മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെടുത്തിരുന്നു അതേസമയം പിടിയിലായ പ്രതിയെ മഹാരാഷ്ട്ര എ ടി എസ് എൻ ഐ എ തുടങ്ങിയ ഏജൻസികൾ ചോദ്യം ചെയ്തു തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് അടക്കം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിന് പ്രതിയെ കൈമാറുകയും ചെയ്തു അതേസമയം ഷഹറൂഫ് സേഫിയെ കൂടുതൽ കുടുക്കിയത് മൊബൈൽ ഫോൺ ആണെന്ന വിവരം പുറത്തു വന്നു ആക്രമണത്തിന് പിന്നാലെ സ്വിച്ച് ഓഫ് ആക്കിയിരുന്ന മൊബൈൽ ഫോൺ രത്നഗിരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു പിന്നാലെ ഷാരൂഖ് ഓൺ ആക്കി ഇതിന് പിന്നാലെ ഷാറൂഖിന്റെ ഫോണിലേക്ക് സന്ദേശം എത്തുകയും ചെയ്തു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി രത്നഗിരിയിലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് ഇവർ സ്ഥലത്തെത്തുമ്പോഴേക്കും വിവരം കിട്ടിയ ഷാരൂഖ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു ഒടുവിൽ ട്രെയിനിൽ കയറാനുള്ള നീക്കത്തിനിടയിലാണ് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഷാറൂഖിനെ പിടികൂടുന്നത് ഞായറാഴ്ച യാണ് ഏലത്തൂരില് ഓടുന്ന ട്രെയിനിൽ യാത്രക്കാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്